നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം ഈ മാസം ആദ്യം പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫോസയിൽ 160 പേരാണ് അതിദാരുണമായി കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് എല്ലാവരും വെടിയേറ്റാണ് മരിച്ചത് ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നുള്ള അന്വേഷണം കൊണ്ടെത്തിച്ചത് 12നും 14നും ഇടയിലുള്ള കുട്ടികളാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് യുഎൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ലോകമാകെ ഞെട്ടുകയാണ് बुर्किना फोस सरकार इत शरीवशी लोकम वलिए आशंकय जून नालिना तूकुमी कूटकोलिया कुटि बुर्किना फोस ग्राम सोलहन इरच कैरियत रात्रि ई संभव पीड़े क्रूर लोकते कूटकोल कोलयाली संघ तुम मिल चंद ग्रामीण वेड़े वीड़न का ग्राम वीडू कुट तीव नशिपे वाले कुं प्राय भीकता तले की पड़ी भीकता कुति चल തീവ്രവാദ സംഘടനകൾ സൂൽഹണിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ചന്തയും ഇവർ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു മൂന്ന് കുഴിമാടങ്ങളിൽ നിന്നായി 160 പേരുടെ മൃതശരീരങ്ങളാണ് പിന്നീട് കണ്ടെടുത്തത് ഈ അടുത്ത കാലത്തെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും തീവ്രമായ ആക്രമണമാണ് ഇത് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത് അതിനെ തെളിവായി ഈ കുഴിമാടങ്ങൾ തിങ്ങി നിറഞ്ഞ രീതിയെ കണക്കാക്കുന്നുണ്ട് ഏത് ഭീകര സംഘടനയാണ് ഈ ചെയ്തു ചെയ്തത് എന്ന് തെളിയിക്കാൻ ബുർക്കിനാ ഫോസയിലെ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പക്ഷേ കുച്ചുകുട്ടികളാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് അയൽ രാജ്യമായ നൈഗറുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് സോൾഹൻ ബുർക്കിനാ ഫോസയിൽ അൽഖ്വയ്ദ ഐഎസ് ഭീകരരുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് യുഎൻ രക്ഷാസേനാ പ്രവർത്തകർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ആക്രമണങ്ങൾ ഇപ്പോഴും തുടർക്കഥയാവുകയാണ് വളരെ താറുമാറായ നിലയിലാണ് രാജ്യത്തിന്റെ സൈന്യം അവിടെ പ്രവർത്തിക്കുന്നത് ഭീകരർക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവരെ സഹായിക്കാൻ പൗരന്മാർ വോളണ്ടിയേഴ്സ് ഫോർ ദ ഡിഫൻസ് ഓഫ് ദ മദർലാൻഡ് എന്ന സംഘടന രൂപീകരിക്കുകയുണ്ടായി ഈ സന്നദ്ധ സേനാംഗങ്ങൾക്ക് ജൂൺ 4ന് ആക്രമണത്തിൽ വലിയ രീതിയിൽ ആൾനാശവും സംഭവിച്ചിട്ടുണ്ട് അതായത് കൃത്യമായ പ്ലാനിംഗോട് കൂടി ഇവരെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഭീകരർ എത്തിയത് ഈ കുഞ്ഞു ഭീകരർ എത്തിയത് നിരവധി പേർക്ക് ആൾനാശം സംഭവിക്കുന്നതോട് കൂടി പരിക്കുകളും സംഭവിച്ചു 200 ഓളം സന്നദ്ധ സൈനികർ ഇതിൽ മരിച്ചു വീണതായാണ് പുറത്തു വരുന്നവർ ഇത്തരം ഭീകരാക്രമണങ്ങൾ മൂലം ബുർക്കിനാ ഫോസയിൽ നിന്ന് 11 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി പാലായനം ചെയ്തതായും കണക്കാക്കപ്പെടുന്നുണ്ട് തൊട്ടടുത്ത രാജ്യമായ മാലിയിൽ നിന്നുള്ള 10,000 അഭയാർത്ഥികളും ബുർക്കിനാ ഫോസയിലുണ്ട് ഈ വർഷം തുടക്കം മുതൽ ഇപ്പോൾ വരെ രാജ്യത്ത് 500 ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് ഭീകരർ കുട്ടികളെ തങ്ങളുടെ സംഘത്തിൽ ചേർക്കുകയും അവർക്ക് ആയുധ പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട് കോവിഡ് വ്യാപനത്തിന് ശേഷം ഉള്ള സ്കൂളുകൾ അടക്കിക്കൂട ചെയ്തതോടുകൂടി വിദ്യാർത്ഥികൾ എല്ലാവരും ഇത്തരത്തിലുള്ള ഭീകര ക്രിമിനൽ സംഘങ്ങളിൽ ചെന്ന് പെടുകയാണെന്നാണ് സർക്കാർ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത് 3 ലക്ഷത്തോളം കുട്ടികളാണ് സ്കൂൾ ഉപേക്ഷിച്ച എന്നുള്ള റിപ്പോർട്ട് അവിടെ നിന്ന് പുറത്തു വന്നു ഇവരെല്ലാവരും ഭീകര സംഘടനകളിൽ ചെന്ന് ചേർന്നുകൊണ്ട് അവിടെ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് കഴിഞ്ഞ വർഷം മാത്രം 3000-ലേറെ കുട്ടികൾ വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കൂട്ടങ്ങളിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന തന്നെ വ്യക്തമാക്കുന്നത് ഈ കുട്ടികളിൽ പലരും ശാരീരികവും മാനസികവും ലൈംഗികവുമായ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നുണ്ട് എന്ന് യുനിസെഫ് പ്രതിനിധിയായ സാൻഡ്ര ലെറ്റൂഫ് വ്യക്തമാക്കുന്നുണ്ട് ഇവരെ നിർബന്ധിച്ച് ലഹരി ഉപയോഗിപ്പിക്കുന്നതായുള്ള പരാതികളും ഉയർന്നു വരുന്നുണ്ട് അവിടുത്തെ ഭരണകൂടത്തിന് കാഴ്ചക്കാരായി മാത്രമേ നിൽക്കാൻ കഴിയുന്നുള്ളൂ അത്രയ്ക്കും ക്രൂരമായ സംഭവങ്ങളാണ് അവിടെ ISന്റെയും അൽഖ്വദയുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്